മക്കളെ പ്രിയമുള്ളവരെ, എന്താ സംഭവം എന്ന് പറയുന്നത്? പോട്ടർമാർ പഞ്ചായത്തിലെ എന്താ നമ്മുടെ കിഴക്കേത്തല കണങ്ങൾ, ഇതിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഇത് നേരാക്കേണ്ട ഒരു നടപടിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പോട്ടർമാർ ഇന്നിപ്പോൾ സംയുക്തമായിട്ട് ഓരെല്ലാവരും പാടെ ചുമട്ട് തൊഴിലാളികളൊക്കെ പാടെ കൂടിയാണ് പഞ്ചായത്തിക്ക് ഒരു പരാതി കൊടുത്തേക്കണം. കാരണം ലോഡ് ഇറക്കാനിടങ്ങേറ്, ലോഡ് ഇറക്കുമ്പോൾ അപ്പുറത്ത് വാഹനങ്ങൾ നിർത്തുമ്പോൾ നിർത്താൻ കഴിയുന്നില്ല. അപ്പുറത്തൊരു വാഹനം നിർത്തിയങ്ങാണ്ട് സാധനം വാങ്ങാൻ വേണ്ടി നിർത്തിയാൽ, ഇപ്പുറത്ത് വാഹനം നിർത്തിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക്. ഏതായാലും ഇതുപോലെ പഞ്ചായത്തിക്ക് ഒരു നിവേദനം കൊടുത്ത് പരാതി കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിന് ഉടൻ തന്നെ നടപടി വേണം. ഏതായാലും ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിൽ ഇവരിടപെട്ടത് ഏതായാലും മാതൃകാപരമാണ്. കാരണം നാടിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നൊരു വ്യക്തികളാണ് ശരിക്കും ചുമട്ട് തൊഴിലാളികൾ. അപ്പോൾ ഇത് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു ഓട നന്നാക്കത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇതിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടക്കാൻ നിൽക്കുകയാണ്. ഏതായാലും അവർ പറയുന്ന വാക്കുകൾ ലോണിറക്കാൻ പറ്റാത്ത ചുറ്റുപാടിലാണ് കേക്കത്തന്നെ മത്സര കുടുംബത്തെ ആ ഓട നീക്കണ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് കാണ്ട് പഞ്ചായത്തിൽ ആ വർക്ക് നടന്നിട്ടേ കുട്ടികളെ അത് കേടുന്നിട്ട് അതിമെന്ന് ഒഴിവാക്കിയ നേരമാണ് ഇടാത്തിൻ്റെ പേരിൽ കുട്ടികളേക്ക് ചാടുകയാണ്. പിന്നെ ഞങ്ങളും അങ്ങ് രാവുമ്പോലും രാത്രിയൊക്കെ ഞങ്ങൾ 11 മണിക്കൊക്കെ ഇവിടെ നിന്ന് ചിലപ്പോൾ പോകും. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞങ്ങൾക്കും കുറേ അപകടങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി AUവിൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നതാണ്. ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്, അത് ജില്ലാ പഞ്ചായത്തേക്ക് ഫോർവേഡ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. എന്തായാലും അതിന് തുടർ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടി വന്നതാണ് ഞങ്ങളങ്ങോട്ട്. അതിപ്പോൾ അതിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തൊഴിലാളികൾക്കും ഞങ്ങൾക്ക് ബാധിക്കുന്ന വിഷയമാണ്. ഞങ്ങൾ പല ആൾക്കാരും ഒക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം എന്നല്ല, അപ്പോൾ നാളെ ഞങ്ങൾ വീണെന്നിപ്പോൾ വീഡിയോ കൊടുത്തിട്ടില്ല, കുട്ടികൾ വീണൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലാവരും. അതിപ്പോൾ ചെറിയ ചെറിയ കുട്ടികളാണ്, വലിയ സ്കൂളൊക്കെ കുറേ നൂറ്റിലാണ് കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട് അവിടെ. എല്ലാപ്പോൾ ആയിട്ടും ഗവൺമെൻറ് സ്കൂളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ മദ്രസ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടാണ് വയസ്സായ ആളുകൾക്കും. പൊതുവേ ഇടുങ്ങിയ റോഡാണത്, സരസ് റോഡ് പറഞ്ഞാൽ കുറേ വാഹന തിരക്കുള്ള റോഡാണ്. അപ്പോൾ ഞങ്ങൾ ലോഡ് ഇറക്കുമ്പോൾ തന്നെ തൈക്കാടൻ ബാബുട്ടിയച്ചൻ്റെ വീടിൻ്റെ അവിടെ ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടി വണ്ടി പോകാൻ ഗ്യാപ്പുണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനത് ഈ സ്ലാബിൻ്റെ മുകളിൽ കൂടി കുട്ടികളും ഞങ്ങളൊക്കെ നടക്കൽ, പൊതുജനങ്ങളൊക്കെ നടക്കലായില്ലാണ്. അപ്പോൾ ആ വഴിയാണ് ബ്ലോക്കാക്കി എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരിട്ട് കണ്ട് ഇതിൻ്റെ കോൺടാക്ടുമാരായിട്ട് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് വല്ല വെറുപ്പുണ്ടാവും ഞങ്ങളോട്. അത് കാരണമാണ് ഞങ്ങൾ രേഖാമൂലം ഇവിടെ പരാതി കൊടുക്കണമെന്ന് എഴുതി വന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, മാഡം അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.